ഇനി നമ്മളൊരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ എന്നൊരു ബിരിയാണിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 250 ml ഒരു കപ്പിൽ 3 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് കൈ വൃത്തിയാക്കി എടുത്തിട്ട് വരാം. നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ടേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ടേക്ക് 4 ചെറിയ ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു പട്ട ലീഫ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ നെയ്യിൽ ഈ റൈസൊക്കെ നന്നായി വഴഞ്ഞു വന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അരി എടുത്തിട്ടുള്ള ആ പാത്രത്തിൻ്റെ ആ അളവിൽ 2 പാത്രമാണ് ഇതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കൈ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ 1 വിസിൽ മതിയാവും, അപ്പോഴേക്കും വെന്ത് കിട്ടും. നമ്മളെടുക്കുന്ന അരിയുടെയും കുക്കറിൻ്റെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും വേവ്. ബിരിയാണിയിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് 2 മീഡിയം സൈസുള്ള ഉള്ളിയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ട് ഉള്ള ഉള്ളിയാണ്, നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വയന്ന് വന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു വലിയ പൊട്ടറ്റോയാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞിട്ടുള്ള അതും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള 4 മുളകാണ് ഇട്ടിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ടേക്ക് 1 പേടി മല്ലിയിലയും പുതിയനയിലയും കൂടി കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലോട്ടേക്ക് ഗ്രീൻ പീസ്, 100 ഗ്രാം ഗ്രീൻ പീസ് വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസാണിത്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് വേവാൻ വെക്കണം. അപ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ചതിന് ശേഷം ഇത് വെന്ത് വരുന്നത് വരെ ഇടയ്ക്ക് ഞാനൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്താൽ മാത്രം മതി. സെറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. സമയം കൊണ്ട് നമ്മുടെ ചോറ് കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാതിന് വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ട് മസാല ആദ്യം വെച്ച് കൊടുക്കുകയാണ്. മുകളിലായിട്ട് നമ്മുടെ ചോറ് വെന്തിട്ടുള്ള ചോറ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം മസാല ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചോറ്, അങ്ങനെ ലെയർ ലെയറായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങന്, അതിലൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഇതുകൂടി ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയൊരു പുളിയും കിട്ടാൻ വേണ്ടിയിട്ട്, പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, തൈരൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ടും നമ്മൾ നമ്മുടെ വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മസാല മുഴുവനായിട്ടും ഞാൻ ഈ ഭാഗം നടുഭാഗത്തായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിനി ചോറ് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ചോറിൻ്റെ മുകളിലും നമ്മൾ ആ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ആവിയൊന്നും പുറത്ത് കിടക്കാത്ത രീതിയിലൊന്ന് അടച്ചു വെക്കണം. അപ്പം ഒരു പാത്രം മൂടിക്കൊണ്ട് ഞാനിത് അടച്ചു വെക്കണം. അതിൻ്റെ മുകളിലൊരു എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പം പുറത്തേക്ക് ഇതിൻ്റെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 1/2 മണിക്കൂർ വരെയൊക്കെ ഇതിങ്ങനെ വെച്ചതിന് ശേഷം മുഖം തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.